എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊല്ലപ്പെടുന്നവർക്കും ആക്രമണത്തിന് വിധേയരാകുന്നവർക്കും നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണെന്ന് പ്രമുഖ അഭിഭാഷകൻ അഡ്വക്കേറ്റ് ബി എ ആളൂർ. ദിലീപ് പ്രതിയായ നടി ആക്രമിക്കപ്പെട്ട കേസിലെ രണ്ട് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ മാറുന്ന അവസ്ഥ നാം കണ്ടതാണല്ലോ. എന്തുകൊണ്ടാണ് അവർക്ക് മാറേണ്ടി വന്നതെന്നും ആളൂർ ചൂണ്ടിക്കാണിക്കുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർമാർക്ക് കേസ് നടത്താൻ സാധിക്കുന്നില്ല, സർക്കാർ സംവിധാനം ഉണർന്ന് പ്രവർത്തിക്കുന്നതിനുള്ളതാണെന്നും ഇതിന്റെ അർത്ഥമെന്നും ബി എ ആളൂർ പറയുന്നു. ദിലീപിനൊപ്പമാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഈ സാഹചര്യം നന്നായി എന്ന് പറയും. എന്നാൽ അതിജീവിതയോടൊപ്പമാണെങ്കിൽ അങ്ങനെയായിരിക്കില്ല. കേസിലെ രണ്ട് അഭിഭാഷകർ മാറിപ്പോയെന്നും എനിക്ക് അതിനേക്കാൾ വലിയ അഭിഭാഷകനെ വേണമെന്നും പറഞ്ഞ് ഈ വിഷയത്തിൽ അതിജീവിതയ്ക്ക് സുപ്രീംകോടതി വരെ പോവേണ്ടി വന്നതല്ലെന്നും ബി എ ആളൂർ ചോദിക്കുന്നു. മഞ്ജു വാര്യർ നൽകിയ പരാതിയിൽ സംവിധായകൻ സനൽകുമാർ ശശിധരനെ എന്റെ ജൂനിയർ അഭിഭാഷകൻ പോയി കണ്ട് കേസ് തന്നെ ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു എന്നുള്ളതൊക്കെ തെറ്റായ പ്രചാരണമാണ്. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താൽ ഒരിക്കലും അദ്ദേഹത്തിന് ഫോൺ കൊടുത്തുകൊണ്ട് നിനക്ക് ഇഷ്ടമുള്ള വക്കീലിനെ പോയി വിളിച്ചു എന്ന് പറയുന്നില്ല. കേസുകൾ പ്രതികൾ നേരിട്ടും ഏൽപ്പിക്കാറുമില്ല. പല വഴികളിലൂടെയാണ് കേസ് നമ്മുടെ അടുത്തേക്ക് എത്തുന്നത്. സ്വപ്ന സുരേഷിന്റെ കേസ് ഏറ്റെടുക്കണമെന്ന് ഒരു വ്യക്തി എന്നോട് ആവശ്യപ്പെട്ടത് പ്രകാരം ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞത് എനിക്ക് വേറെ അഭിഭാഷകനുണ്ടെന്നായിരുന്നു. ഇതോടെ പ്രതി കൈമലർത്തിയെന്നും ആളൂർ കണ്ടം വഴിയോടെയെന്നുമൊക്കെ പ്രചാരണമുണ്ടായെന്നും ആളൂർ ചൂണ്ടിക്കാണിക്കുന്നു. അപ്പോൾ കൂടുതൽ ന്യൂസ് അപ്ഡേറ്റ്സുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.